നമസ്കാരം. ഇപ്പോൾ പീഡനങ്ങളുടെ കാലമാണ്. ഒരു പെൺകുട്ടിയെയും ഒരു സ്ത്രീയെയും മനസ്സമാധാനത്തോടെ വീട്ടിലിരുത്താൻ ഈ നരാധമന്മാർ സമ്മതിക്കില്ല. ഇവിടുത്തെ പോലീസ് സംവിധാനങ്ങൾ എന്തു ചെയ്യുകയാണ്? ഇവിടുത്തെ അന്വേഷണങ്ങൾ എവിടെ പോയി? ഇവിടുത്തെ സർക്കാർ, ഇവിടെ സ്ത്രീകൾക്ക് സുരക്ഷ നൽകുന്ന വകുപ്പ്, ശിശുക്ഷേമ വകുപ്പ്, ഈ വകുപ്പും കാര്യങ്ങളുമൊക്കെ എവിടെ പോയി? ഇവിടെ ജനങ്ങൾക്ക് മനസ്സമാധാനത്തോടെ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും വഴി നടക്കാനും വീട്ടിലിരിക്കാനും പറ്റാത്ത അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും പീഡകന്മാരായി വരുന്നത് മതഭ്രാന്തന്മാരും ജിഹാദികളും ഒപ്പം CPM പ്രവർത്തകരും ഇടതുപക്ഷക്കാരും ഒക്കെയാണ്. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും? അല്ലെ, ഒന്നും ചെയ്യാൻ പറ്റില്ല. അവരെ അനുകൂലിക്കുകയല്ലാതെ അല്ലെങ്കിൽ പീഡനത്തിന് തീവ്രത പോരാ എന്ന് പറഞ്ഞ് തടിയൂരുകയല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. എത്രയോ നിരവധി CPMന്റെ പ്രാദേശിക നേതാക്കൾ ഉൾപ്പെട്ട പീഡന കേസുകൾ ഈ അടുത്ത കാലത്ത് രജിസ്റ്റർ ചെയ്തു. ചെയ്തോന്നറിയില്ല, എന്തൊക്കെയായാലും കേസെടുത്തിട്ടുണ്ട്. പക്ഷേ അന്വേഷണമൊക്കെ വഴിമുട്ടി നിൽക്കുകയാണ്. അതിനിടയിൽ ഇതാ വീണ്ടും വീണ്ടും പീഡനങ്ങളും പീഡന കഥകളും വാർത്തകളും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. പ്രബുദ്ധ കേരളം എന്ന് അവകാശപ്പെടുന്ന നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വലിയ നാണക്കേടാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത്. എത്രയോ അമ്മമാരുടെയും പെൺകുട്ടികളുടെയും കണ്ണീരാണ് ഇവിടെ വീഴുന്നത്. ഈ പാപമൊക്കെ ഇവിടുത്തെ സർക്കാരും പോലീസും അന്വേഷണ സംവിധാനങ്ങളും ഈ പീഡകന്മാരും ഇവിടെ കൊണ്ടുവയ്ക്കും, എന്തു ചെയ്യും? കണ്ണൂരിലാണ് സംഭവം. കണ്ണൂരിൽ ശ്രീകണ്ഠാപുരത്ത് മാനസിക വൈകല്യമുള്ള യുവതിയെ പീഡിപ്പിച്ച കേസിൽ 3 പേരാണ് അറസ്റ്റിലായിരിക്കുന്നത്. ചെങ്ങളായി സ്വദേശികളായ സിയാദ്, മുഹമ്മദ് ബാഷ, അബൂബക്കർ എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത്. ശനിയാഴ്ച വൈകിട്ടാണ് കേസിന് ആസ്പദമായ സംഭവം ഉണ്ടായത്. കടയിൽ പോയി സാധനങ്ങൾ വാങ്ങിയ യുവതിയെ പ്രതികളിൽ ഒരാൾ ബൈക്കിലെത്തി ആളൊഴിഞ്ഞ സ്ഥലത്ത് കൂട്ടിക്കൊണ്ടുപോവുകയും അവിടെ വെച്ച് പീഡിപ്പിക്കുകയുമായിരുന്നു. യുവതിയെ തന്ത്രപൂർവ്വം എന്തൊക്കെയോ പറഞ്ഞ് കള്ളം പറഞ്ഞൊക്കെ കൂട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. യുവതിയുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ ബന്ധുക്കൾ കാര്യം അന്വേഷിച്ചപ്പോഴാണ് പീഡന വിവരം പുറത്തറിഞ്ഞത്. സിയാദ് എന്ന് പറയുന്ന ഈ വ്യക്തി നേരത്തെ പീഡനക്കേസിലും മോഷണക്കേസിലും ഒക്കെ പ്രതിയായ വ്യക്തിയാണ്. പ്രതികളിൽ ഒരാൾ പെയിന്റിംഗ് തൊഴിലാളിയാണ്, രണ്ടാമത്തെ ആൾ ഓട്ടോ ഡ്രൈവറാണ്, മൂന്നാമത്തെ ആൾ ഒരു കടയിലെ ജീവനക്കാരനുമാണ്. തളിപ്പറമ്പ കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തൊക്കെയായാലും ഇത്തരത്തിലാണ് ഇവിടെ നടക്കുന്നത്. മാനസിക വൈകല്യമുള്ള പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും പോലും രക്ഷയില്ലാതായിരിക്കുന്നു. അവരെ തന്ത്രപൂർവ്വം പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയി ആളൊഴിഞ്ഞ സ്ഥലത്ത് വെച്ച് പീഡിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഇവിടെ മലയാളിയുടെ ആ മനസ്സിന്റെ രതിവൈകൃതങ്ങളുടെ മറ്റൊരു ഭീഭത്സമായ മുഖമാണ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പീഡനങ്ങൾ അടിക്കടി ഉണ്ടാകുന്നു. പണ്ടൊരു മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ പെണ്ണുള്ളിടത്ത് സ്ത്രീ പീഡനം, സ്ത്രീ ഉള്ളിടത്ത് സ്ത്രീ പീഡനം ഉണ്ടാകും എന്ന് പറഞ്ഞതുപോലെ അത്രയും ലാഘവത്തോടെയാണ് ഈ വിഷയത്തെ ഇവർ കാണുന്നത് എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. പീഡനങ്ങളുടെ ഒരു തുടർക്കഥ തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ സർക്കാർ വൃത്തങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇപ്പോൾ കോവിഡ് നിയന്ത്രണം അത് ഇത് എന്നൊക്കെ പറഞ്ഞ് മറ്റ് കേസുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, അതിൻ്റെയൊക്കെ പിന്നാലെ പോകുന്നു എന്നത് ശരി തന്നെ. പക്ഷേ ഇവിടെ സ്ത്രീ പീഡനങ്ങളുടെ ഒരു പരമ്പര തന്നെ ഇവിടെ സൃഷ്ടിക്കപ്പെടുകയാണ്. പ്രായഭേദമന്യേ സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്നു. കഴിഞ്ഞ ദിവസമാണ് ഒരു സ്ത്രീ പീഡന വീരൻ പിടിയിലായത്. കുറേ ദിവസമായി മുങ്ങി നടക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം ആലുവയിൽ നിന്നും മറ്റേ അയാളെ പിടികൂടി. അങ്ങനെ പലതും പറഞ്ഞ് പല മോഹന വാഗ്ദാനങ്ങളും നൽകി പലതരത്തിൽ പീഡിപ്പിക്കുന്ന പീഡനക്കാലമാണ് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത്. ഇത് ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ ഒരു അവസരത്തിൽ ഇത്രയും കേസുകൾ ഒരാഴ്ചത്തിന് 2-3 കേസുകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇത് റിപ്പോർട്ട് ചെയ്യപ്പെടാത്തത് എത്രണ്ണമുണ്ട്? പരാതി കൊടുക്കാത്തത് എത്രണ്ണമുണ്ട്? എങ്ങനെയൊക്കെയാണ് ഇവിടെ സ്ത്രീകളെ സ്ത്രീ സുരക്ഷയും സ്ത്രീ സംരക്ഷണവും ഒക്കെ ഇങ്ങനെ പറഞ്ഞു നടക്കാൻ മാത്രമുള്ളതാണ്? ഇതിനൊക്കെ ഒരു നിയമ വ്യവസ്ഥ വേണ്ടേ? കൃത്യമായി മാതൃകാപരമായി ശിക്ഷിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ മാതൃകാപരമായ നടപടികൾ സ്വീകരിക്കുകയാണെങ്കിൽ ഇത് കുറയില്ല. ഇവിടെ ഒന്നും പ്രശ്നമല്ല, ഇവിടെ എല്ലാം അഴിഞ്ഞാടി നടക്കുകയാണ്, എല്ലാവരെയും അഴിച്ചുവിട്ടിരിക്കുകയാണ്. ആർക്കും തോന്നുന്നത് എന്തും ചെയ്യാം എന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത് എന്നത് ഏറ്റവും ദുഃഖകരമായ കാര്യം. ഈ മാനസിക വൈകല്യമുള്ള പെൺകുട്ടികളെയൊക്കെ പീഡിപ്പിക്കുന്നവന്റെ മാനസികാവസ്ഥ എന്താണ്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവനൊക്കെ നല്ല അടിയുടെ കുറവാണ്, വേറെ ഒന്നുമില്ല. ഇവിടെ നടപടി ഉണ്ടാകണം. ഇവിടെ വ്യക്തമായ കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തി നടപടി സ്വീകരിക്കുകയാണ് വേണ്ടത്. അതല്ലെങ്കിൽ ഇനിയും ഇത്തരം നികൃഷ്ടമായ സാമൂഹ്യ ദ്രോഹ സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഇതൊരു മുന്നറിയിപ്പ് കൂടിയാണ്, ഇത് ആശങ്കപ്പെടുത്തുന്ന ഒരു വ്യവസ്ഥ കൂടിയാണ്. കഷ്ടം തന്നെ. ഇത്രയും തരംതാണ് ഒരു സാമൂഹ്യ അവസ്ഥയിലേക്ക് മലയാളി പോകുന്നത് എന്തുകൊണ്ടാണ്? കൃത്യമായി നടപടിയില്ലാത്തത് കൊണ്ടാണ്, മാതൃകാപരമായി ശിക്ഷിക്കപ്പെടാത്തത് കൊണ്ടാണ്. എങ്ങനെയായാലും ഊരിപ്പോരും, ഊരിയെടുക്കാം. CPM കാരനാണെങ്കിൽ അല്ലെങ്കിൽ പാർട്ടിക്കാരനാണെങ്കിൽ തീവ്രത കുറവ്, ഊരിപ്പോരും. മറ്റുള്ള വിഭാഗമാണെങ്കിൽ എങ്ങനെയെങ്കിലും പോലീസുകാരുടെ എന്തെങ്കിലും തെളിവുകളുടെ അഭാവത്തിലൊക്കെ ഇത് ഊരിപ്പോരും എന്നുള്ള ഉറച്ച വിശ്വാസം കൊണ്ടാണ് ഇത്തരം താന്തോന്നിത്തരങ്ങൾ ഇവിടെ നടമാടുന്നത്. ദുഃഖകരം തന്നെ. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.